ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം, HTML വെച്ച് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ദയവായി എല്ലാവരും വീഡിയോ മുഴുവനെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. KV Artech എന്നൊരു വെബ് പേജാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്, എൻ്റെ ചാനലിൻ്റെ പേര് വെബ് പേജ്. ഇതുപോലെ ഒരു വെബ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അതിൽ VS കോഡ് ഓപ്പൺ ആക്കുന്നു. ഇതൊരു HTML ആപ്ലിക്കേഷനാണ്, കോഡിംഗ് ആപ്ലിക്കേഷനാണ്. VS കോഡ് ഓപ്പൺ ആക്കി എന്നിട്ട് സേവ് ചെയ്യുന്നു. .3 എന്ന് സേവ് ചെയ്യുന്നു. ഡോക് ടൈപ്പ് HTML എന്ന് അടിച്ചു കൊടുക്കുന്നു. HTML ഹെഡ് ആദ്യം HTML ബേസ് നമുക്ക് നിറച്ചു കൊടുക്കാം. HTML ഹെഡ്, ടൈറ്റിൽ, ടൈറ്റിൽ ഞാൻ വെബ് പേജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. വെബ് പേജ് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ വെബ് പേജ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യണം. ബോഡി ടാഗ് അടിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ബോഡി ക്രിയേറ്റ് ചെയ്യാം. സെൻറ്ററിലാണ് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും, എൻ്റെ KV Artech എൻ്റെ ചാനലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സെൻറ്റർ എന്ന ടാഗ് ക്രിയേറ്റ് ചെയ്ത് ഹെഡിങ് വണ് കൊടുക്കുന്നു. അതിൻ്റെ സ്റ്റൈൽ മാറ്റുന്നു ഞാൻ, കളർ COLOR, കളർ ബ്ലൂ എന്ന് സെലക്ട് ചെയ്യുന്നു. എൻ്റെ മെയിൻ ഹെഡിങ്ങിൻ്റെ കളർ ബ്ലൂ എന്ന് സെലക്ട് ചെയ്യുന്നു ഞാൻ. ടാഗ് ക്ലോസ് ചെയ്യുന്നു. അതിൽ KV Artech എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് CTRL+S അമർത്തി സേവ് ചെയ്ത് ഞാൻ അത് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ കാണാൻ സാധിക്കും KV Artech എന്നൊരു ഹെഡിങ് നീല കളറിൽ വന്നിട്ടുണ്ട്. ഹെഡിങ് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ്, നമുക്കിതിലൊരു ഇമേജ്, എൻ്റെ ലോഗോ ചേർക്കണം. അതിനായി ഞാനിവിടെ എൻ്റെ ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നെയിം ഒന്ന് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് അതിൽ പേസ്റ്റ് ചെയ്യുന്നു img.src=. എൻ്റെ image.jpg എന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ ലോഗോ വന്നിട്ടുണ്ട്, വെബ് പേജിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. എന്നിട്ട് ടാഗ് ക്ലോസ് ചെയ്യുന്നു, ഇമേജ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് heading 2, സെക്കൻഡ് ഹെഡിങ് ഉണ്ടാക്കണം നമുക്ക്. സെക്കൻഡ് ഹെഡിങ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത് എന്ന് സെക്കൻഡ് ഹെഡിങ് ഉണ്ടാക്കണം. സ്റ്റൈല് മാറ്റുന്നു, heading 2, ടാഗ് heading 2, സ്റ്റൈല് ഈക്വൽ ബാക്ക്ഗ്രൗണ്ട് BASHGROUND, ബാക്ക്ഗ്രൗണ്ട് -ഹൈഫൺ കളർ COLOR എന്ന് ടൈപ്പ് ചെയ്ത് സെമി കോളൻ ആഡ് ചെയ്ത്
ഇതിലേക്ക് ടൊമാറ്റോ ടൊമാറ്റോ തക്കാളിയുടെ കളറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായി യൂസ് ചെയ്യുന്നത്. ടൊമാറ്റോ കളർ യൂസ് ചെയ്തു ബാക്ക്ഗ്രൗണ്ടിന്. എന്നിട്ട് ടാഗ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എബൌട്ട് സബ്സ്ക്രൈബ്സ് വ്യൂസ് ബാക്ക്ഗ്രൗണ്ട് ഇച്ച് ഹെഡിങ് ടൂവിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ഹെഡിങ് ആയിട്ട് ഞാൻ എബൌട്ട് സബ്സ്ക്രൈബ് യൂസ് ഇതുപോലെ കാണാൻ സാധിക്കും. സെക്കൻഡ് ഹെഡിങ് വന്നിട്ടുണ്ട് എബൌട്ട് സബ്സ്ക്രൈബ് യൂസിൻ്റെ ചുവപ്പ് കളറിൽ റെഡ് കളറിൽ. പിന്നെ സെൻറ്റർ ക്ലോസ് ചെയ്തു. സെൻറ്ററിലുള്ള ഹെഡിങ് നടുക്ക് വരുന്ന ഹെഡിങ് ഞാൻ മൊത്തം അടിച്ച് എൻ്റെ സ്റ്റെപ്പ് മൊത്തം അടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പാരഗ്രാഫ് ആഡ് ചെയ്യണം. പാരഗ്രാഫ് അല്ലാണ്ട് ജി ടാഗ് യൂസ് ചെയ്തു ഞാൻ. ജി ടാഗ് മൈ ചാനൽ ഗുഡ് ചാനൽ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് ഡീറ്റെയിൽസ് ആണെങ്കിലും ഞാൻ അവിടെ എക്സാമ്പിളായിട്ട് ടൈപ്പ് ചെയ്യുന്നു ജി ടാഗ് യൂസ് ചെയ്ത്. My channel could share, please subscribe and click on bell icon. Please subscribe and click on bell icon. Type chedu urdu enittu namukonu save chedu CTRL plus S amarthi save chedu onnu open aaki nokkam project da vannittunde. My channel is good channel, please subscribe and click bell icon enne paragraph vannittunde. പാരഗ്രാഫ് ആഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് വെബ് പേജിൽ ആഡ് ചെയ്യണം. ചാനലിൻ്റെ ലിങ്ക് അതിനാൽ AHREF എന്ന ടാഗ് യൂസ് ചെയ്യണം. AHREF പിന്നെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് അടിച്ചു കൊടുക്കണം. https സെമി കോളൻ ബാർ www.kvrtech.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇത് എന്താ ടാഗ് ക്ലോസ് ചെയ്യണം. റെസ്റ്റാഗ് ക്ലോസ് ചെയ്യണം. ഈ ടാഗിൻ്റെ അപ്പുറത്ത് ബാർ എ ടാഗ് ചിഹ്നം കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ടാപ്പ് ദീസ് എന്ന് ടൈപ്പ് ചെയ്യാം. ടാപ്പ് ദീസ് ടൈപ്പ് ചെയ്തു. ടാപ്പ് ദീസ് ഫോർ സബ്സ്ക്രിപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നീല കളറിൽ ടാഗ് ദീസ് ഫോർ സബ്സ്ക്രൈബ് എന്ന് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഓപ്പൺ ആവുന്നതാണ്. എൻ്റെ വീഡിയോ ഓപ്പൺ ആവും. ഈ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഓപ്പൺ ആയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ലിങ്കോ ലാൻഡ് ചെയ്താൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നതാണ്. ഇനി ഹെഡിങ് 3 നമുക്ക് ആഡ് ചെയ്യണം. ടോട്ടൽ എൻ്റെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻസ് ആണ് ഞാൻ അത് സബ് ഹെഡിങ് ആയി യൂസ് ചെയ്യുന്നത്. H3 ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ടോട്ടൽ സബ്സ്ക്രിപ്ഷന് വന്നൊരു ഹെഡിങ് ഇതിൽ ആഡായിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഓയിൽ ടാഗ് യൂസ് ചെയ്യുന്നു ഞാൻ. ഓയിൽ ടാഗ് ഓരോ പോയിൻ്റ്സ് ആയിട്ട് ഞാൻ കൊടുക്കുന്നു. സബ്സ്ക്രിപ്ഷൻ വ്യൂസ് പിന്നെ ലൈക്സും LI ടാഗ് ബോൾഡ് ടാഗ് യൂസ് ചെയ്തു. സബ്സ്ക്രൈബ് എന്ന അടിച്ചു കൊടുത്തു. ഇപ്പോൾ കാണാൻ സാധിക്കും ഒരു നമ്പർ 1 എന്ന് 1 പോയിൻ്റ് സബ്സ്ക്രിപ്ഷൻ 1 ഓരോ പോയിൻ്റായിട്ട് സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട്.
ഫസ്റ്റ് സബ്സ്ക്രൈബ് എന്ന് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് എൽ ഐ ടാഗ് ബോൾ ടാഗ് ലൈക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തേത് ടൈപ്പ് ചെയ്യുന്നു മൂന്നാമത്തെ എൽ ഐ ടാഗ് എല്ലാ ടാഗ് ബോൾഡ് അക്ഷരത്തിൽ ബോൾഡാക്കിയിട്ട് ഞാൻ എൻ്റെ വ്യൂസ് എത്ര ആൾ കണ്ടു എന്നും ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൂന്ന് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ്സ്, വ്യൂസ് ആൻഡ് ലൈക്സ്. വ്യൂസ് എന്ന സ്ഥലത്ത് ഞാൻ ഈക്വലിട്ടിട്ട് എത്ര വ്യൂസ് ഉണ്ടെന്നും ഞാൻ ആഡ് ചെയ്യുന്നു. മൂന്ന് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യാം. ക്ലോസ് ആയിട്ടുണ്ട്. ഓയിൽ ബോർഡ് ബാർ ടാഗ് ബോഡി ടാഗ് ഹെഡ് ടാഗ് ഹെഡിയമ്മ ടാഗും ആയിട്ടുണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആർട്ടെക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം.